എന്തായാലും അകത്ത് കയറിയവന്റെ കൈക്ക് ഞാൻ വെടിവെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഏതെങ്കിലും ആശുപത്രിയിലാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാ പരാതി തന്ന അവനെ പിടിക്കുമെന്ന് ഞാൻ ചോദിച്ചത്. അകത്ത് കയറിയവനെ വെടിവെച്ച് വീഴ്ത്തി. എന്നിട്ട് പിന്നെ എന്തോന്ന് പരാതി? അകത്ത് കയറിയവൻ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ആ നേരത്താ അമ്മച്ചി അവനെ ഷൂട്ട് ചെയ്തത്. ഓ, അത് അങ്ങനെയായിരുന്നല്ലേ. അല്ല, ഇവിടെ ശ്വാസം മുട്ടിക്കായിരുന്നു എന്ന് ഉറപ്പാണല്ലോ അല്ലേ? മോള് സാറിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ പോലെ അല്ലാത്തതുകൊണ്ട് ഉറപ്പാ. പെണ്ണിനെയും പ്രായത്തെയും ബഹുമാനിക്കുമ്പോ നീ എന്റെ കുടുംബത്തിലുള്ളവർക്കിട്ട് കുത്തുന്നോ? തോന്നിയാസം പറഞ്ഞാ ഏത് വലിയവനായാലും കുത്തുക മാത്രമല്ല കൊത്തി അരിയുകയും ചെയ്യും. വിളിച്ചോണ്ട് പോടി വരെ. ഓ, വിളിക്കാതെ പോകാൻ എനിക്ക് അറിയാം സാറേ. ഇടോ, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. എന്തിനാടോ ഈ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്നേ? പരാതി തന്നാലും അതിന്റെ പേരിൽ പാവപ്പെട്ടവരെ പിടിച്ചോണ്ട് ഈ തല്ലി ചതയ്ക്കുമെന്ന് അറിയാം. മിക്കവാറും നരൻ തന്നെ ആയിരിക്കും പ്രതിയാകുന്നത്. എന്താ സംശയം? അവനുമായിട്ട് ഇവിടെ ഗോഡൌണിൽ നിന്ന് ഞാൻ പിടിച്ചതാ. അപ്പൊ അവൻ തന്നെ ആയിരിക്കും ഗാഢ നിദ്രയിലായിരുന്നപ്പോ പിന്നാമ്പുറത്തെ വാതിൽ പൊളിച്ച് ഇവളുടെ അരികിലേക്ക് വന്നത്. എങ്കിൽ വെടിയേറ്റത് അവന് തന്നെ ആയിരിക്കുമല്ലോ സാറേ. അല്ല, അവൻ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഒരു സമയത്ത്. എന്നാൽ ഇന്ന് ഏത് പാതിരാത്രിക്കും അവനെ വിശ്വസിച്ച് അവളെ പറഞ്ഞയക്കാം. അത് രോഹിണി മോളെ മാത്രമല്ല, ഏതൊരു പെണ്ണിനെയും. തള്ള ലൈസൻസ് കൊടുത്തു കഴിഞ്ഞു, ഇനി അഴിഞ്ഞ ആടിക്കോടി അവനൊപ്പം. മോനെന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു, നിന്നെ പോലൊരു കിളവി വളർത്തിയത് കൊണ്ട് അവൻ കിളിന്ത് പരുവത്തിലുള്ളൊരു കൊച്ചിനെ ക്രൂരമായി കൊന്നങ്ങ് തള്ളി. ആരാരെ കൊന്നൊക്കെ എന്നെങ്കിലും ഒരു ദിവസം എല്ലാവർക്കും വെളിവാകും. അന്ന് ഞാൻ വരും തന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പാൻ, ഈ പറഞ്ഞതിനൊക്കെ പലിശ സഹിതം മറുപടി പറയാൻ. വാ മോളെ. സൂറ വിളിച്ചായിരുന്നു, അവള് വീട് നോക്കി മുഷിഞ്ഞെന്ന്. ഓ, മുഷിയുമ്പം കുളിക്കാൻ പറയടാ, മുഷിച്ചില് മാറട്ടെ. അതോ ഇജ്ജു പോയി കുളിപ്പിച്ചാലേ ഓള് കുളിക്കുമെന്നുണ്ടോ? അനക്ക് വേണമെങ്കി പോക്കോ. ഏയ്, അവിടെ പോയിട്ട് എന്തെടുക്കാനാ? അവിടെ പോയി ഏത് നേരം ഓളുമായിട്ട് വഴക്കിടാനോ? ഇവിടെ ആവുമ്പോ ഒരു രസമൊക്കെ ഉണ്ട്. കെട്ടിയോനും കെട്ടിയോക്കും ഒരുമിച്ചിരിക്കാൻ താല്പര്യമില്ല. കണ്ട കീരിയും പാമ്പും പോലെ കലികാലം. എന്ത് ചെയ്യാനാ, പെണ്ണുങ്ങളുടെ കാലമൊക്കെ ആയിപ്പോയില്ലേ ഉമ്മ. അതൊക്കെ അന്നെ പോലുള്ള ആണുങ്ങളുടെ കൈക്ക് തയമ്പില്ലാഞ്ഞിട്ട് കഴിപ്പണം കെട്ട ആണുങ്ങളെ പെണ്ണ് ഭരിക്കുവടാ. തുടങ്ങി ദേ വരുന്നൊരുത്തൻ പുയ്യാപ്പളയെന്ന് വെച്ചാ ജീവനായിരുന്നു ഞമ്മക്ക്, ഇപ്പൊ ഓൻ തന്നെ അതുകൊണ്ട് കളഞ്ഞു. രഹനകത്തില്ലേ? പുറത്തുപോയി. ഇതിപ്പോ ഏത് നേരം അവള് പുറത്താണല്ലോ. അത് ഏത് നേരം മോൻ പുറത്തായതുകൊണ്ട് തോന്നുന്നതാ. ഐ നേര കുറച്ചു നേരം മുമ്പ് ഒരു ഓളിവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഷാജഹാനെ കാണാത്തോണ്ടായിരിക്കും ഓള് പുറത്തുപോയത്. ഈ രോഹിണി എന്ന് പറയുന്ന ഒറ്റ ഒരുത്തി അരഹനെ നശിപ്പിക്കുന്നത്. അങ്ങനെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ കെട്ടിയോ കൂടെ ഇരിക്കണം. അതിന് അനക്കതിനുള്ള സമയമൊന്നും ഇല്ലല്ലോ. എന്നാലും പുറത്തേക്കൊക്കെ പോകുമ്പോ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അത് തിരിച്ചു ആവാം. ആണുങ്ങളാകുമ്പോ അങ്ങനെ പുറത്തേക്കൊക്കെ പോകും, അതുപോലാണോ അവളുടെ കാര്യം? കൂടുതൽ സംസാരമൊന്നും വേണ്ട ഷാജഹാനെ, പറഞ്ഞാ പലതും തിരിച്ചു പറയേണ്ടി വരും. അതുകൊണ്ട് മോൻ ചെല്ല്. തലതിരിഞ്ഞ് പോവാ. അത് തന്നെയാ ഞങ്ങൾക്കും പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടണമെന്ന് ഇവിടെ നിർബന്ധവും ഇല്ല. അമ്മച്ചിയെ പോലെ തൻ്റെ ഇടയിൽ ഉള്ള ഒരാൾ കൂടെയുണ്ട്, അമ്മച്ചിയുടെ കയ്യിൽ ആയുധമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്.
അപ്പൊ അവൻ കൊല്ലാൻ ഉറപ്പിച്ച് തന്നെ നടക്കുകയാണല്ലേ. ഞാൻ മരിക്കാത്തിടത്തോളം കാലം ഒന്നും കിട്ടില്ല എന്ന് അവൻ അറിയാം. എന്നെ കൊന്നിട്ട് എത്രയും പെട്ടെന്ന് സ്വത്തുമായിട്ട് മുങ്ങുക, അതിനാ അവന്റെ ശ്രമം. അതിനു മുമ്പ് ഓൻ ഇമ്മക്ക് അങ്ങ് കൊന്നാലോ? എന്തായാലും ഓന് ചെറിയ ശിക്ഷയെങ്കിലും കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. ബീന ടീച്ചറിന്റെ അരികിലേക്ക് അവൻ ഇനി അധികം വരില്ല, എന്നാ നിന്റെ അരികിലേക്ക് വരും. ഉമ്മമാനോടൊക്കെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഓനിപ്പോ കിടപ്പിലായേനെ. ഞാൻ പറഞ്ഞല്ലോ, സത്യങ്ങൾ കേൾക്കുമ്പോ ഉമ്മമ്മ വീഴുമെന്ന് എന്റെ പേടി. ആരെയും വിഷമിപ്പിക്കണ്ട, എല്ലാവരും ഒന്ന് കരുതിയിരുന്നാ മതി. സ്വർണവും പണവും വീട്ടിൽ വെക്കരുത്, അതുപോലെ തന്നെ അധികം ആഭരണവും അണിഞ്ഞോണ്ട് നടക്കണ്ട. അവൻ കഴുത്തറത്തോണ്ട് പോവാനും മടിക്കില്ല. ടീച്ചറിനെ കൊല്ലാൻ ശ്രമിച്ചെന്നറിഞ്ഞപ്പോ മുതല് ഒരു പേടി. ഏതായാലും ഞാനിവിടെ ടീച്ചറിനൊപ്പം വരാം, ഇനിയിപ്പോ ഒറ്റയ്ക്ക് നടക്കുന്നൊന്നും സേഫ് അല്ല. മരിക്കാൻ ഇപ്പൊ പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ റിലാക്സ്ഡാ. ഭയം കൂടുതലുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ, എന്നാ അവൻ തന്നെയാ അതില്ലാതാക്കിയത്. മരണത്തെക്കാളും വലിയ വലിയ അനുഭവങ്ങൾ അവൻ എനിക്ക് തന്നു കഴിഞ്ഞു. ഇനി കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഏതായാലും അവന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ആ വെടിയുണ്ടവൻ ഇവിടെ അടുത്തേതെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടാവുമല്ലോ. ഉണ്ടായിട്ടെന്താ, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത ആ നെറുകെട്ട SI ആയിരിക്കുമല്ലോ അന്വേഷിക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അന്ന് നരനൊപ്പം എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയിട്ട് അവൻ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിൽ തന്നെ കിടക്കുക. അവനെ പോലെ രസായി പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുത്തൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് എന്ത് പരിഹാരം കാണുമെന്ന് അറിയില്ല എന്ന് മാത്രം. ആരെങ്കിലും ഉടനെ എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കണം ചേച്ചി. നമ്മളെ പിന്തുണയ്ക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും ചോദിക്കാൻ ആളുണ്ടാവില്ല. ഞാനെന്തായാലും ഇന്നു മുതൽ എന്റെ പണി തുടങ്ങാൻ പോവാ. ഭക്ഷണം പോലും അവന് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റരുത്. പാവം, ഭർത്താവ് ഒത്ത് ഒന്നിച്ച് ജീവിക്കാമെന്ന് കരുതി മലപ്പുറത്തുനിന്ന് വന്നതാ, അതിന്റെ കാര്യവും ഇങ്ങനെയായി. ഷാജഹാനെ അവഗണിച്ചുകൊണ്ട് ഓളിങ്ങനെ നടക്കുന്നതിനോട് എനിക്കൊരഭിപ്രായവുമില്ല. ആണുങ്ങളാവുമ്പോൾ പുറത്തൊക്കെ പോവും എന്ന് കരുതി പെണ്ണും അതുപോലെ തുടങ്ങണോ? അതല്ലേടി ഞാൻ പറഞ്ഞത്, ഓക്കോ എന്തൊക്കെയോ മനപ്രയാസമുണ്ട്, അവർക്കിടയിൽ എന്തൊക്കെയോ പൊട്ടലും ചീറ്റലും ഉണ്ട്. അത് പെട്ടെന്ന് കണ്ടെത്തി പരിഹരിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ വളർത്തി വിടുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഓന്റെ ബാപ്പയുടെ സ്വഭാവം അറിയാലോ. ഷാജഹാൻ അത്തരക്കാരനല്ലെങ്കിലും സംശയിക്കണം ഐഷ, ബാപ്പാടെ ചില ശീലങ്ങളൊക്കെ മോനും കിട്ടിയിട്ടുണ്ടെങ്കിലോ? ആ അത് നേരെ, ഒരു കണക്കിന് ഇങ്ങോട്ട് വന്നാ നന്നായി, അതുകൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. എവിടായിരുന്നു മോളെ ഇതുവരെ? കുറച്ച് സാധനങ്ങളൊക്കെ ബാങ്കിന് പോയതാ. അത് ഷാജഹാനൊപ്പം പോയിക്കൂടെ? ആളെ കാണാനില്ലല്ലോ, വരുമെന്ന് പറയുന്ന സമയത്തൊന്നും പരത്തുമില്ല. മോളെ ഇങ്ങൾ തമ്മി എന്തെങ്കിലും സൗന്ദര്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. അതുകൊണ്ടാന്ന് ടൂറിന് പോണോന്ന് പറഞ്ഞപ്പോ പൊക്കോളാൻ പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് വന്നത് ബാടിയ മുഖത്തോടെയാ. കാണുന്നവർക്ക് അതൊരു മനപ്രയാസ, പ്രത്യേകിച്ച് മോളുടെ നല്ല ജീവിത സ്വപ്നം കാണുന്നവർക്ക്. Oh
എന്താ മോളെ പ്രശ്നം? ഒന്നുമില്ലമ്മ. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. സ്വന്തം കെട്ടിയോൻ വഴി തെറ്റുന്നുണ്ടെങ്കിൽ അത് പറയുകയും തിരുത്തുകയും ചെയ്യേണ്ടത് കെട്ടിയോളുടെ കടമയാണ്. അങ്ങനെ തിരുത്താൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞമ്മളോട് പറയേ, ഞമ്മൾ ശരിയാക്കി തരാം. ഈ ഇങ്ങനെ പറയാണ്ട് പലയിടത്തും പോകുന്നതിന് ഷാജഹാന് വിഷമമുണ്ട്. തേവന് ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഈ വരട്ടെന്ന് പറഞ്ഞിരിക്കുക. അവനുള്ളിൽ നല്ല സ്നേഹമുണ്ട് മോളെ. അത് മനസ്സിലാക്കിയിട്ട് ഓനോട് ചേർന്ന് നിൽക്കണം മോള്. നിങ്ങൾ രണ്ടാളും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്നത് കണ്ടാലല്ലേ ഞങ്ങൾക്ക് സന്തോഷം. മോക്ക് സ്വർണവളയൊക്കെ വാങ്ങി തന്നതല്ലേ ഷാജഹാൻ. എന്നിട്ട് മോളെന്താ ഇപ്പം ഇങ്ങനെ? ഇപ്പം മോളെ ഭാഗത്താ കൂടുതൽ തെറ്റ്. ആയിക്കോട്ടെ, അങ്ങനെ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണും. അപ്പോ നമ്മള് സംശയിക്കുന്ന പോലെ കാര്യായിട്ട് എന്തോ ഉണ്ടടി ആയിഷേ. കെട്ടിവളടുത്തുള്ളപ്പോ അവര് വിളമ്പി തരണം, എങ്കിലേ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടാവും. ഇന്ന് രുചി കൂട്ടി തരാടാനൊക്കെ ഞാൻ. ചോറെടുക്കട്ടെ? ആ സമയത്രയല്ലേ, വേണ്ട. വേറെന്തെങ്കിലും കാണോ? മുലക്കയുടെ മൂട് കാണും, പുഴുങ്ങിത്തരാ ഞാൻ. രാവിലത്തെ ദോശ ഉണ്ടാവും, ചൂടാക്കി എടുക്കാം. ഉച്ചയൂണിന്റെ സമയത്ത് പോലും കെട്ടിവക്ക് കൂടെ നിൽക്കാൻ സമയമില്ല. വല്ലാത്തൊരു മാറ്റം തന്നെ അത്. അല്ലെങ്കിൽ ഗ്രാമത്തിലെ വീട്ടിനകത്ത് കഥകടച്ചിരിക്കുന്നവർക്ക് പട്ടണം കാണുമ്പോൾ ആകെ ഒരു വെപ്രാളം തന്നെയാ. പിന്നെ സകലതും മറക്കും. അതൊക്കെ ഒരു കുറ്റാണോ ഇക്ക? ഇത്രയും നാളിക്കാനെ കാത്തിരുന്ന പെണ്ണാ ഞാൻ. എന്നിട്ട് ഇക്ക വന്നു കഴിഞ്ഞപ്പോ എന്റെ അടുത്തിരിക്കാൻ സമയമില്ല. അതിന്റെ മുഷ്ചില് പറഞ്ഞ മനസ്സിലാവത്തില്ല. ചില നേരത്തെ അങ്ങ് മരിച്ചാ മതിയെന്ന് തോന്നും ഇക്കനെ കാണാതാവുമ്പോ. ഞാൻ പോയി ഭക്ഷണം എടുക്കാം. ഏതായാലും വെയിലത്ത് വേർത്ത് കുളിച്ച് വന്നല്ലേ, ഇനി കുളി കഴിഞ്ഞിട്ട് അടുക്കള കയറിയാ മതി. അടുക്കള കയറിയിട്ട് കുളിക്കണല്ലേ നല്ലേ. അടുക്കള കയറുന്ന തീയും പോകുകയും കൊള്ളാനൊന്നും അല്ലല്ലോ, ഉമ്മായി ഉമ്മുമായി ഉണ്ടാക്കിയത് എടുത്തു തരാനല്ലേ. അത് കുളി കഴിഞ്ഞിട്ട് മതി. എന്നാ കുളിച്ചിട്ട് വരാം. ചമ്മന്തി ഓനും ഭയങ്കര ഇഷ്ടം. ഇതിനകത്ത് ഒരു ചേരുവ കൂടി ചേർത്തേക്കാം.
ഇന്ന് മുതൽ ഓന് പരീക്ഷണം തുടങ്ങും. ഐസ് ഉണ്ടാക്കിയ ചമ്മന്തി അല്ലേ? എനിക്കിത് ഒരുപാട് ഇഷ്ടം. അയ്യോ, അത് ഈക്കക്ക് ഇഷ്ടം എടുത്തതാ. ഇവനേക്കാൾ മുമ്പ് ഇഷ്ടപ്പെട്ടത് ഞാനാ. എന്ന് മാത്രമല്ല, ഇവന്റെ വാപ്പയല്ലേ ഞാൻ. അപ്പൊ ഞാൻ കഴിച്ചിട്ട് ഇവൻ കഴിച്ചാ മതി. കഴിച്ചോട്ടെ, എനിക്ക് ഈ രസം മതി. മോളിരിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. മതി. സൂപ്പർ. എന്താ പാപ്പ? അത് എന്താണെന്നറിയില്ല, വയറിഞ്ഞൊരു അസ്വസ്ഥത. ഈ ചമ്മന്തി ദോശയൊക്കെ നീ തന്നെ കഴിച്ചോ, ഞാനിപ്പോരാ. മാറ്. ഇക്ക കഴിക്കേ ചമ്മന്തി. വേണ്ട വേണ്ട, അങ്ങനെ കഴിച്ചിട്ട് ബാക്കിയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഈ രസം മതി. ബാപ്പയല്ലേ. എന്നാലും വേണ്ട. പഠിക്കാൻ സമയമില്ല, പിടിച്ചു നിൽക്കാൻ ശക്തി തരണേ. ഓ, ദേ ഒരു പാര വേറെ പാരയായിട്ട് വന്നേ. സംസാരിക്കാൻ സമയമില്ല. ഞാൻ ഇത്തിരി ആഹാരം കഴിച്ചതാ, അവനെനിക്ക് മനഃപൂർവ്വം പണി വന്നതാ. ഇനി പുറത്തെ ബാത്റൂമിൽ തന്നെ താമസിക്കാം. അകത്തെ ബാത്റൂം എന്താടാ കാണാൻ? ഓ, അകത്തെ ബാത്റൂമിൽ പോകാനുള്ള സാവകാശമില്ല. ഒന്ന് പോണല്ലേ അവിടുന്ന്. എന്റെ പടച്ചോനെ, ഇതൊക്കെ എവിടെ കിടന്നത്? എടി ആയിഷ, എന്തുമ്മ? നീ അവന് വേണ്ടത് കൊടുത്താ. കഴിക്കുന്ന ഭക്ഷണത്തിൽ മായം കലർത്തിയോന്ന്. ബീരാൻ ബക്കറ്റും വെള്ളമായിട്ട് പൊക്കൊണ്ടേ ഇരിക്കുക. അല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കത് വിശ്വസിക്കാൻ പ്രയാസ. അവന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടും ഇപ്പഴും ശല്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ ഭക്ഷണത്തിൽ എന്തെങ്കിലും കലക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പഠിച്ചൊന്നും നിരക്കാത്തൊന്നും പറയില്ലുമ്മ. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്തേനെ. അത്രയ്ക്ക് എന്നിട്ട് അലട്ടിക്കളഞ്ഞില്ലേ ഏള്. ആഹാരം കഴിഞ്ഞ ശേഷമാ അവനിങ്ങനെ. വേറെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ നോക്കുമ്പോ അന്നെ സംശയിക്കാതിരിക്കാൻ തരവില്ല.
അതിന് ഞാനല്ലല്ലോ ഉമ്മ അയാൾക്ക് ആഹാരം വിളമ്പി കൊടുത്തേ. മോളല്ലേ. അവളിനി എന്തെങ്കിലും പണി പറ്റിച്ചാ? അല്ല പറയാൻ പറ്റില്ല. ഉമ്മയെ ശല്യം ചെയ്യുമ്പോ അത് കൂടുതലും വേദനിക്കുന്നത് ഓൾക്ക. അങ്ങനെ വേദന തോന്നിയിട്ട് രഹന മോള് ചെയ്ത പണിയാണോ എന്നും പറയാൻ പറ്റൂല. ഞാൻ ചെയ്താലും ഓൾ അങ്ങനെ ചെയ്യില്ല. നീ ചെയ്ത നല്ല പറഞ്ഞത്. അങ്ങനെ പുറത്തു പോയി എന്തെങ്കിലും തട്ടിയിട്ടുണ്ടാവും. എത്ര ബൈരാഗ്യം ഉണ്ടെങ്കിലും ഭക്ഷണത്തിൽ ഓരോന്ന് കലക്കി കൊടുക്കുന്നത് ശരിയല്ല. ഞാൻ ചെയ്തിട്ടില്ല ഉമ്മ. ആ പിന്നെ അവനെ പോലുള്ളവന് ഇതൊക്കെ ആവശ്യമാണ്. അതെ കട്ടൻ ചായയിൽ നാരങ്ങ പിഞ്ഞ് ഒരു കരത്തിലും കൂടി എടുത്തോ, ഒരു രക്ഷയില്ല. അയ്യോ ഇതിലെ വെള്ളം ഞാൻ തന്നെ തീർക്കും. ഇങ്ങനാണെങ്കിൽ അവൻ ആ സ്വിമ്മിംഗ് പൂളും മുഴുവൻ പറ്റിക്കോടി ആയിഷ. പിന്നെ ഇനിയിപ്പോ അങ്ങനെ മരിച്ചാലും ഗൾഫിലുള്ള കെട്ടികളെ കുറിച്ച് ഓർത്ത് മാത്രമേ എനിക്ക് നേരിയ സങ്കടമുള്ളൂ. നല്ലവരുമായുള്ള ബന്ധം നന്മ തരുമെന്ന് മാത്രമല്ല മനസമാധാനവും ആയുസ്സും നീട്ടിത്തരും. അവന്റെ അടുത്ത് സാറൊന്ന് പറഞ്ഞേക്ക്, ജയിലിൽ നിന്ന് വരുന്നയാളെ എന്നെ കൊല്ലൂല, പകരം അവന്റെ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടോന്ന്.